നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. എഫ് എ കപ്പിൽ ചെൽസിയെ പരാജയപ്പെടുത്തി ലിവർപൂൾ കിരീടം ചൂടി. പെനാൽറ്റി ഷൂട്ടൌട്ടിലായിരുന്നു ലിവർപൂളിന്റെ വിജയം. പക്ഷെ ഷൂട്ടൌട്ടിൽ അവരുടെ സൂപ്പർ താരം സാദിയോ മാനെക്ക് തന്റെ ദേശീയ ടീമിലെ സഹതാരമായ എഡ്വാർഡ് മെൻഡിയെ മറികടക്കാൻ കഴിഞ്ഞിരുന്നില്ല. മാനെയുടെ പെനാൽറ്റി മിസ്സിന് 50% ഉത്തരവാദി താനാണ് എന്ന് സമ്മതിച്ചിരിക്കുകയാണ് യർഗൻ ക്ലോപ്പ്. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്? നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഒന്ന് പോകാം. അദ്ദേഹം മത്സരശേഷം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എങ്ങനെയാണ്, ചെൽസിയോട് എനിക്ക് വലിയ റെസ്പെക്റ്റ് ആണുള്ളത്, എന്തൊരു ടീമാണ്, വാട്ട് എ ടീം, വാട്ട് എ പെർഫോമൻസ്. പക്ഷേ പെനാൽറ്റി എന്നുള്ളത് ലോട്ടറിയാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഞങ്ങൾ ഒരിക്കൽ കൂടി വിജയിച്ചിരിക്കുകയുമാണ്. മാനയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, സാദിയോയുടെ ആ ഒരു പെനാൽറ്റിയുടെ കാര്യത്തിൽ 50% എൻ്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. സാധാരണ എന്താണ് ബോയ്സ് ചെയ്യുക, കളിക്കളത്തിൽ കളിക്കാർ എന്ത് ചെയ്യുന്നു അത് ചെയ്യാൻ അനുവദിക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ മാനയോട് ഞാൻ പറഞ്ഞു, ഗോൾ കീപ്പർക്ക് നിന്നെ നന്നായിട്ടറിയാം, അതുകൊണ്ട് നീ സാധാരണ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായി കാര്യങ്ങൾ ചെയ്യണമെന്ന്. ഏതായാലും ഞാൻ തിരിച്ചറിയുകയാണ്, പലപ്പോഴും ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ വായടച്ചിരിക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഹോണസ്റ്റ്ലി ഒടുവിൽ ഞങ്ങൾ ഈ ഒരു കിരീടം ചൂടി എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട്. മത്സരത്തിലെ 25 മിനിറ്റുകളായിരുന്നു, ആദ്യത്തെ 25 മിനിറ്റുകളായിരുന്നു ഞങ്ങളുടെ ഏറ്റവും മികച്ച സമയം. പക്ഷേ ഒരു ഇൻക്രെഡിബിൾ ഗെയിം തന്നെയാണ് കളിച്ച് ഞങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നതാണ് ആകെ പ്രശ്നമായത്. ഇതാണിപ്പം അദ്ദേഹം പറയുന്നത്. ഏതായാലും എഫ് എ കപ്പ് കൂടി നേടിക്കൊണ്ട് യർഗൻ ക്ലോപ്പ് 6-ാമത്തെ കിരീടം ലിവർപൂളിനൊപ്പം ചൂടിയിരിക്കുകയാണ്. വീഡിയോ സാധിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്ക് വീട്ടിൽ വെത്താം.